ഹൈവൻസ് മീഷ്മെന്റ് എല്ലാവർക്കും കൂടെ മുകളിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടാകും. കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ ഡിസ്ട്രിക്റ്റ് എറണാകുളം ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായുള്ള ശ്രീനിജിൻ്റെ നേതൃത്വത്തിലുള്ള അവരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതായത് ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പം ഇന്ന് നടന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പനമ്പള്ളി നഗറിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ ഇതിലുള്ള സ്റ്റേഡിയമാണ്, അണ്ടറിലുള്ള സ്റ്റേഡിയമാണ്. അപ്പോൾ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് അണ്ടർ 17 ട്രയൽസ് നടക്കുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഗേറ്റുകൾ പൂട്ടിയിട്ട ഒരു അവസരത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് ഇത് വാർത്തകളിലൊക്കെ കൂടി നിങ്ങളൊരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു പ്രശ്നം ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിലുള്ള സ്പോർട്സ് കൗൺസിലും അതായത് ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള പ്രശ്നം ഇപ്പം തുടങ്ങിയതൊന്നും അല്ല. അതായത് ഈ സീസണിൻ്റെ തുടക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ട്രെയിനിങ്ങിന് വരുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കോച്ചസും അതുപോലെ തന്നെ പ്ലെയേഴ്സിനുമൊക്കെ പുറത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം, മണിക്കൂറുകൾ പുറത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. 8 മാസത്തോളം കുടിശ്ശിക കൊടുക്കാനുണ്ട് എന്നുള്ളതൊക്കെ ആണ് ഒരു പരാതിയായിട്ട് പറയുന്നത്. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഒരു വസ്തുതയിലേക്കൊക്കെ വരുമ്പോൾ അതിന് മുൻപ് നമുക്കൊരു കാര്യം പറയേണ്ടതുണ്ട്. അതായത് ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 17 വയസ്സ് താഴെയുള്ള, ഇപ്പോൾ 15, 14, 16 വയസ്സുള്ള കുട്ടികളൊക്കെയാണ് ഈ വരുന്നത്. അവർ 100 കണക്കിന് കുട്ടികളാണ് അവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഫുട്ടേജസൊക്കെ കാണുമ്പോൾ മനസ്സിലാകും. അത് കൊച്ചിയിൽ നിന്ന് മാത്രമുള്ളവരല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. കാരണം ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഓരോ കുട്ടികളുടെയും ഒരു ഡ്രീം ക്ലബ്ബ് തന്നെയാണ്. അപ്പോൾ തിരുവനന്തപുരത്തുനിന്നോ മലപ്പുറത്തുനിന്നോ വയനാടിന്നോ കാസർഗോഡ് നിന്നോ ഒക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഈ ഒരു 6, 6.5 സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ട്രാവൽ ചെയ്ത് ഈ കുട്ടികൾ ഇവിടെ എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മണിക്കൂറുകളോളം ഇത് അടച്ചിടേണ്ട ഒരു സാഹചര്യം വരുന്നത് എന്നുള്ളതാണ്. എത്ര മോശപ്പെട്ടൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്ന ആലോചിക്കുക. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഷറഫ് അലി എന്ന സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് പറയുന്നു, അങ്ങനെ കുടിശ്ശികളൊന്നും തന്നെ കൊടുക്കാനില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഇവരുടെ പ്രശ്നം എന്താണ്? ഈ അടച്ചിടുക അല്ലെങ്കിൽ ഇതേപോലെ പൂട്ടിയിടുക, ഇത് സമ്മതിക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള റീസൺസ്, ഈ പറഞ്ഞ ഒരു അവർ ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഇങ്ങനെ ഉപയോഗിക്കുക കുട്ടികളുടെ സമയം. ഇപ്പോൾ ഒന്നാമത് നമ്മുടെ നാട്ടിൽ സ്പോർട്സ് അല്ലെങ്കിൽ ഫുട്ബോൾ എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ പ്രൊഫഷണലായിട്ട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം തന്നെ കുറവാണ്. അപ്പം ആ ഒരു കൾച്ചർ എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇതേപോലത്തെ ആളുകളും ചില ഫാക്ടറാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളൊരു ഒരു മിനിമം മാന്യത ഈ ഒരു കാര്യത്തിൽ കാണിക്കുക. കാരണം വാടക കുടിശ്ശി എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ഇത് ചെയ്യുക, അപ്പോൾ ഈ ട്രയൽസിൻ്റെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇത് അടച്ചിട്ട് പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലല്ല ചെയ്യേണ്ടത്. എന്നാൽ കുടിശ്ശിക എന്ന് പറയുന്നൊരു സംഭവം ഇല്ല എന്നുള്ളത് സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നു. അപ്പം വേറെ എന്തെങ്കിലും എന്താ പറയുക അണ്ടർപ്ലേ നടക്കുന്നുണ്ട്. വേറെ നേരത്തെ തന്നെ അറിയാം കൊച്ചിയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് ഓടിക്കാനായിട്ട് ചില പദ്ധതികൾ നടക്കുന്നു, അതിന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അണ്ടറിൽ നടക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നതെന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾ ഒന്നെങ്കിൽ ഒരു തീരുമാനം എടുക്കുക, പുള്ളിയെ അവിടെ നിന്ന് നീക്കം ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളൊരു ഫാക്ടർ തന്നെയാണ്. എന്നാണ് നിങ്ങൾ ഒപ്പം തീർച്ചയായിട്ടും കമ്മസ് ചെയ്യാൻ പറ്റിയ കഥ ചെയ്യാനുള്ള വിഷയം സനിയ.